ഹായ് നമസ്കാരം, ഞാൻ റിജു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുവൈറ്റ് എക്സ്പ്ലോറിൻ്റെ ഒരു മൂന്നാമത്തെ ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, കുവൈറ്റ് സിറ്റിയിലേക്ക്. കുവൈറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഭാഗമായിട്ടാണ് അറിയപ്പെടുക, സാധാരണ മാലിയ പിന്നെ ഷർക്ക്. ഞങ്ങൾ ഷർക്കിലേക്കാണ് പോണത്. ഷർക്കിലാണ് കുവൈറ്റിലത്തെ ഏറ്റവും വലിയ മീൻ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ പോയി കുറച്ച് മീനൊക്കെ മേടിക്കാമെന്നുള്ള പരിപാടിക്കൊക്കെയാണ് പോണത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കാണിക്കുകയും ചെയ്യാം ഷർക്ക് എന്താന്നുള്ളത്. അതെ, എൻ്റെ കൂടെ നിന്ന് സന്തോഷുണ്ട്, മാമനുണ്ട്. മാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ടാവും. പിന്നെ നല്ല സൂര്യപ്രകാശമുണ്ട് ബാക്കിൽ നിന്നിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ലൈറ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. കാരണം സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് 40 ഡിഗ്രി ഒക്കെ ഉണ്ടാവും അല്ലേ, 40 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാറാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ രണ്ടുപേരും കൂടി ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ കൂടെ ഇന്ന് കുവൈറ്റ് സിറ്റിയിലേക്ക് നല്ല ഇടം ഒന്നുകൂടെ നോക്കിയേ. അതെ, അനിലേട്ടൻ ഉണ്ട്, നമ്മുടെ മെയിൻ ഷെഫ്. പിന്നെ ഷാജാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ആ അതെ, ഷാജാൻ. അപ്പം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക്, മാസ്ക് മുഖ്യം ബീഗിലെ മാസ്ക് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കൊറോണ ചേട്ടൻ വന്ന് പിടിക്കും. അപ്പം എന്തായാലും മാസ്ക് വയ്ക്കട്ടെ. നമ്മുടെ അനിലേട്ടൻ ആദ്യമായിട്ട് കുവൈറ്റിൽ എത്ര വർഷമായി? 24 25 24th വർഷമാണ് ഇപ്പോൾ അനിലേട്ടൻ കുവൈറ്റിൽ. അപ്പോൾ അനിലേട്ടൻ കുവൈറ്റ് വന്നിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തൊന്നാണ് ഈ ഷർക്കിലെ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോകാന്ന് പറയുന്ന ഷർക്കിലെ മാർക്കറ്റ് അനിലേട്ടൻ കുവൈറ്റിൽ വന്ന സമയത്ത് അതിൻ്റെ മെയിൻ്റനൻസിലൊക്കെ അനിലേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് വന്നോടെ കാണാൻ പോകുന്ന സന്തോഷത്തിലുണ്ട് അനിലേട്ടൻ്റെ വെച്ചിട്ട്. കുവൈറ്റിൽ വന്നതേ അനിലേട്ടൻ അവിടെയാണ്, ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ആളവിടെ ആൾക്കവിടെ നല്ല ഫെമിലിയറാണ്, ഏരിയ ഓരോ സ്ഥലങ്ങളൊക്കെ. ഞങ്ങൾ പിന്നെ ഞാൻ സന്തോഷം മാമനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മേടിക്കാനായിട്ട് അവിടെ പോകും, മീൻ മേടിക്കാനായിട്ട് പോകും, മീൻ മേടിക്കും, തിരിച്ചു വരും. ഭയങ്കര വലിയ മാർക്കറ്റാ അവിടെ. തന്നെ പച്ചക്കറി മാർക്കറ്റ് എല്ലാം ഇല്ലല്ലോ കേട്ടാ. ആ മീറ്റിൻ്റെ ഉണ്ട്, ഫിഷിൻ്റെ നല്ലൊരു ഹ്യൂജ് ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ വെജിറ്റബിളിൻ്റെ ഉണ്ട്, അതുപോലെ നല്ല വലിയ വലിയൊരു മാർക്കറ്റ് തന്നെ ഉണ്ട് അവിടെ. പിന്നെ സുൽത്താൻ സെൻറ്റർ ഉണ്ട്, പിന്നെ അതിനോട് ചേർന്ന് തന്നെ കടലും കാര്യങ്ങളും. പിന്നെ അവിടെ ബോട്ടിംഗ് പരിപാടികളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ബോട്ടിലൊക്കെ കയറി. ഇപ്പം അതെന്തിട്ട് അതെ ഇവിടെ മറ്റേ ഇതിനകത്ത് ഫിഷ് മാർക്കറ്റിനകത്ത്. ആ ആ ആ അതൊരു ചെറിയൊരു ഷോപ്പിംഗ് മാൾ പോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പം ഇവിടെ പറ്റാവുന്നൊക്കെ നമുക്കൊന്ന് കാണാം. എല്ലായിടത്തും പോയിട്ടൊന്നും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല, പോലീസുകാർ പിടിച്ചോണ്ട് പോകും, വെറുതെ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് പറ്റാവുന്ന ഏരിയ ഒക്കെ നമുക്ക് കാണാം. സാധനം കാണുന്നില്ല അവിടെ, ഒരു ചെറിയൊരു സൂചി മുന പോലത്തെ ഒരു സംഭവം. അതാണ് നമ്മുടെ അതിൻ്റെ കറക്റ്റ് വ്യൂ ഇവിടുന്ന് കിട്ടില്ല. അതാണ് നമ്മുടെ കുവൈറ്റ് എന്നൊക്കെ നമ്മൾ നെറ്റിലൊക്കെ അടിക്കുമ്പോൾ കാണുന്ന സാധനമാണ്. അത് കുവൈറ്റ് ടവർ എന്ന് പറയുന്നത്. അത് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാനില്ല, ദോ കാണു. അതാണ് കുവൈറ്റ് ടവർ, നമുക്ക് കിട്ടുമോ നോക്കാം. അവിടേക്ക് നമ്മളൊരു ദിവസം പോയിട്ട് വേറെ ഒരു ബ്ലോഗ് ചെയ്യും. പക്ഷെ ഇതാണ് സംഭവം, ഇത് നന്നായി സൂം ചെയ്തിട്ട് ഞാൻ എടുത്തേക്കും. കാണുന്നുണ്ടോ?
അതാണ് കുവൈറ്റ് ടവർ. ഗൂഗിളിലൊക്കെ പോയിട്ട് കുവൈറ്റ് അടിച്ച് കുവൈറ്റ് അടിച്ച ആദ്യം പറഞ്ഞ സംഭവമാണ്. ഇങ്ങനെ വരച്ചു വെച്ചു അടുത്ത് വരും അങ്ങായ സംഭവം. അത് അടുത്ത നോക്കട ഒന്ന് കറങ്ങി തിരിഞ്ഞത്. ഇതാണ് പഴയ സിനിമ തിയേറ്റർ ആയിരുന്നു ബിൽഡിംഗ്. അതിന്റെ അടുത്തോളം അത് നോക്കിയാണ് എന്തുകൊണ്ട് ഇത് അറിയില്ല. ചില ദിവസങ്ങൾ മാത്രമല്ല ഇപ്രാവശ്യം അങ്ങനൊക്കെ എന്തോ സംഭവം മാത്രം കേറാൻ പറ്റണം തോന്നുന്നു അതിനകത്ത്. ക്ലോക്ക് കണ്ട അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് തൊട്ട് നമ്പർ കാണാം. എന്താന്ന് കേട്ടത് ആ ക്ലോക്ക്? അത് ലോകത്തിൽ മൂന്ന് ക്ലോക്ക്, വാട്ടർ ക്ലോക്ക്. വാട്ടർ ക്ലോക്ക് ആണ് അത് ലോകത്തിൽ മൂന്നെണ്ണം ഉള്ളതെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനെ പറ്റി അറിയില്ല. പലർക്കും അറിയില്ല അത് ക്ലോക്ക് ആണെന്ന്. ഓക്കേ, അപ്പൊ നമ്മുടെ മീൻ മാർക്കറ്റിലേക്ക് പോവാണ്. മീൻ മാർക്കറ്റ് എത്തി. ഷാജാൻ എന്ത് മീനാ മേടിക്കുന്നത് ഷാജാനെ? ഗോൾഡ് ഫിഷ് മേടിക്കും. ഗോൾഡ് ഫിഷ് നമ്മൾ മീനൊക്കെ മേടിച്ചോളുന്നു. ഷർക്കുന്ന് എല്ലാവരുടെ കയ്യിലുണ്ട്. ഏകണ്ടില്ലേ എൻ്റെ കയ്യിലുണ്ട് ഫ്രഷ് മീൻ. ഓ സാൽമണൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കറി വയ്ക്കണം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. തുറക്ക്. അത് നമ്മൾ വണ്ടിയിലെത്തി. അതാണ് അവിടുത്തെ. ഇത് ബീച്ചൊന്നല്ല, കടൽ. ഇത് അവിടെ ഒരു ബ്രിഡ്ജ് കാണണ്ട. അതാണ് പറഞ്ഞത്. അതൊരു ദിവസം പോയിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യും. ആ ബ്രിഡ്ജ് ഒരുപാട് ദൂരമുണ്ട് കടലിൻ്റെ മുകളിൽ കൂടെ. എനിക്കതിനെ പറ്റിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. അതൊക്കെ ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട്
വേറെ ദിവസം ബുക്ക് ചെയ്യാം അതിൻ്റെ ഒരു ഭാഗം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയേക്കുന്നത് ആ കാണുന്ന അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളുടെ ഉള്ളിലായിട്ട്. ഞങ്ങളുടെ ഒരു അമ്പരച്ചുംബി ബിൽഡിംഗ് ഉണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ എന്തായാലും അവിടേക്ക് എത്തും. ആ കൂട്ടത്തിൻ്റെ ഉള്ളിലത്തെ ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. പറഞ്ഞോട്ടെ, അപ്പോൾ നമ്മുടെ കുവൈറ്റ് എക്സ്പ്ലോർ എപ്പിസോഡ് നമ്പർ 3 ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചെത്തി, മീനൊക്കെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ കുവൈറ്റ് എക്സ്പ്ലോറിൻ്റെ 3rd ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്.